കാസർഗോഡ് ജില്ലയിലെ നിങ്ങളെ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ എനിക്ക് വാട്സപ്പിൽ ഒരു കഥയെ വീഡിയോ അയച്ചു തന്നു. ഇതിനി നാളെ മുതൽ എല്ലാവരും നടപ്പാക്കാന്ന് നിൽക്കരുത്. വാട്സപ്പിൽ അത്യാവശ്യമല്ലാതെ മെസ്സേജ് ചെയ്യരുത്. ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്, അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. നാട്ടിൽ നടക്കുന്ന സർവ്വ കാര്യങ്ങളും വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്ന് ബുദ്ധിമുട്ടിക്കരുത്. നടക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഒന്നും പറഞ്ഞുകൂടാത്ത കാലമാണ്. അപ്പൊ പറഞ്ഞു വന്നത്, എന്റെ ഒരു സുഹൃത്തായ കാസർഗോഡ് ജില്ലയിലൊരു കൂട്ടുകാരൻ അത് എന്റെ വാട്സപ്പിൽ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾ വയലിന് പോകുമ്പോൾ, കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇതിനെതിരെ ശക്തമായി പറയണം കേട്ടോ. ഞാൻ സാധാരണ ആവശ്യമുള്ളത് മാത്രമേ ഓപ്പൺ ചെയ്ത് നോക്കാറുള്ളൂ. ഞാൻ അയാളോട് ചോദിച്ച് എന്താണ് ഇതിൽ ഓപ്പൺ ചെയ്യാനുള്ളത്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, പുതിയ ആപ്പിളിനെ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു രംഗമാണ്, കണ്ടാൽ മുസ്ലിം അല്ലാത്തവനും വിശ്വാസമുള്ളവനും അല്ലാത്തവനും കണ്ടാൽ ലജ്ജിച്ചു പോകുന്ന വീഡിയോ ആണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത്രയും അടപ്പതിച്ച പ്രവർത്തനം നടക്കുന്ന ഒരു വീഡിയോ എനിക്ക് നിങ്ങൾ അയച്ചു തരേണ്ടതില്ല, എനിക്കത് കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനത് തുറന്നു നോക്കിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു. ഞാൻ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരായ എന്റെ കൂട്ടുകാരോട് പറയുന്നതോടൊപ്പം ആ കൂട്ടുകാരുടെ ഉമ്മമാരോടൊരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിട്ട് അദ്ദേഹം പറയുന്നത്, നാട്ടിലൊരു പുതിയ ആപ്പിളിനെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് ബാൻഡ് മുട്ടിയിട്ടാണ്, ആളുകൾ സ്വീകരിച്ചിട്ടാണ്, ആളുകൾ ബഹുമാനിച്ചിട്ടാണ്. ബഹുമാനിക്കുന്നത് എങ്ങനെയാണ്, പുതിയ ആപ്പിളാന്നുള്ള ബഹുമാനം കൊടുക്കുന്നത് എങ്ങനെയാണ്, ആളുകൾ റോഡിൽ നിന്ന് ചാടിയിട്ടാണ്, റോഡിൽ റോഡ് ബ്ലോക്കാക്കിയിട്ടാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, എവിടെ നിന്നായിരിക്കും നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് പാഠം കിട്ടിയത്, നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് എവിടെ നിന്നാണ് ഈ കുട്ടികൾക്ക് ഇത്തരം പാഠങ്ങൾ ലഭിക്കുന്നത്. പാട്ട് പാടുമ്പോ ചാടണം, അല്ലെങ്കിൽ ചാടുന്ന പാട്ട് വെച്ചിട്ട് ചാടണം എന്നൊരു ചിന്ത വരുന്നത് എവിടെ വെച്ചാണെന്ന് ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായതെന്താമാരെ, പ്രസവിച്ചു കിടക്കുന്ന കഥയെ റൂമിൽ ടി വി ഇല്ലാതെ പറ്റൂല അല്ലേ, ടി വി ഇല്ലാത്ത റൂമിൽ പ്രസവിച്ചിട്ടൊരു 40 ദിവസം കിടക്കുന്ന സമയത്ത് പോലും കിടന്നാൽ ഉറക്കം കിട്ടൂല അല്ലേ, സമയം നീങ്ങി കിട്ടൂല അല്ലേ, സമയം നഷ്ടപ്പെട്ട് കിട്ടൂല അല്ലേ. നൊന്ത് പ്രസവിച്ച പ്രിയപ്പെട്ട മകൾ ആ കുട്ടിയുടെ കഥ അറിയോ, കാതിലൊന്നും കേട്ടിട്ടില്ല. ഇതിനേക്കാളപ്പുറം ഒന്നുകൂടി ഞാൻ പറയാം, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഉമ്മമാർ ടി വി ഇല്ലാത്ത റൂമിൽ പ്രസവിച്ച് കിടക്കൂല. ആലോചിച്ചു നോക്ക്, ഈ ചെറിയ കുട്ടി നല്ല പ്യുറായ മനസ്സുള്ളൊരു തിന്മയും ഒരു തിന്മയും പരിചയമില്ലാത്ത, ഒരു തിന്മയും കേട്ടിട്ടില്ലാത്ത, ഒരു തിന്മയും കണ്ടിട്ടില്ലാത്ത, നല്ല സന്മനസ്സുമായി ഭൗതിക ലോകത്തേക്ക് വന്ന ഈ ചെറിയ കുട്ടി, ആ കുട്ടിയെ നിറയെ കേട്ടതെന്താണ്, ആ കുട്ടി ജനിച്ചു വീണപ്പം വലത് ചെവിയിൽ കേട്ടിട്ടുണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഈ ബാങ്കിന്റെ ധ്വനി വലത് ചെവിയിൽ കേൾപ്പിച്ചിട്ടുണ്ട്, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുത്തിട്ടുണ്ട്, തക്ബീറിന്റെ ധ്വനിയും അതുപോലെ തഹ്ലീലിന്റെ ധ്വനിയും നിസ്കാരത്തിലേക്കുള്ള വിളിയും വിജയത്തിലേക്കുള്ള വിളിയും ഷഹാദത്ത് കലിമയും കേട്ട് മാത്രം പരിചയമുള്ള ചെറിയ കുട്ടി അത് കേട്ടത് ആ പ്രസവത്തിന്റെ മുറിയിൽ നിന്ന് വീട്ടിൽ അതേ അവിടെ ഹോസ്പിറ്റലിൽ റൂമിലേക്ക് എത്തുമ്പോ ആ കുട്ടി പിന്നെ കേൾക്കുന്ന ശബ്ദമെന്താണ്, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഉമ്മക്ക് വിശ്രമിക്കുമ്പോൾ കാണാനുള്ള സീരിയലിന്റെ ശബ്ദങ്ങളാണ്, സിനിമയുടെ ശബ്ദങ്ങളാണ്. ആദ്യമായിട്ട് ഇവരെ കേൾപ്പിച്ചതെന്താ, ആദ്യമായി കേൾപ്പിച്ചതെന്താ, അല്ല ഇലാ
ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്തിന്റെ വാക്കുകൾ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഈ മഹത്തായ ധ്വനികൾ കേൾപ്പിച്ച ചെറിയ കുട്ടി ഈ ബുദ്ധി വരാത്ത പ്യുവറായ മനസ്സുള്ള ചെറിയ പിഞ്ചു പൈതലിന്റെ കാതിലേക്ക് പിന്നെ ഈ ഉമ്മമാരി കുത്തി വെച്ചു കൊടുക്കുന്നത് സിനിമയുടെ ശബ്ദങ്ങളാണ് സീരിയലിന്റെ ശബ്ദങ്ങളാണ് ഇത് കേട്ട് ചെറുപ്പത്തിലേ വളർന്നു വന്ന ചെറിയ പിഞ്ചു പൈതൽ സിനിമ കൈയൊഴിക്കുന്നില്ല സീരിയല് കൈയൊഴിക്കുന്നില്ല ആദ്യമെന്ന് ഈ കേൾപ്പിച്ച തക്ബീറിന്റെ ധ്വനിയുടെ കൂടെ തക്ബീറിന്റെ ധ്വനി കഴിഞ്ഞിട്ട് പിന്നെ ബഹുമാനത്തോടെ കേൾപ്പിച്ച പാട്ടല്ലേ ആ പാട്ടിനെ പിന്നെ കൈയൊഴിക്കാൻ പറ്റുമോ ആ ചെറിയ പിഞ്ച് പൈതൽ പാട്ട് കേട്ട് ഹൃദയം ശുദ്ധിയുള്ള ഹൃദയം മനസ്സ് ചെറുപ്പത്തിലേ കച്ചറ കൊണ്ട് നിറച്ചു വെച്ച് വളർന്നു വന്നുപോയി ഇപ്പൊ ചെറുപ്പക്കാരായ കുട്ടികളെ വിളിച്ചിട്ട് മോനെ റോഡിലിറങ്ങി ചാടരുത് റോഡിലിറങ്ങിയിട്ട് തുള്ളരുത് എത്ര വലിയ സന്തോഷം വന്നാലും എല്ലാ സന്തോഷങ്ങളും അസ്തമിക്കാൻ ഒരു നിമിഷങ്ങൾ മതി എന്ന് എത്ര മുസ്ലിയാര് വയത് പറഞ്ഞിട്ടും ചില ചെറുപ്പക്കാരെ ചേട്ടിൽ കടക്കുന്നില്ല ചില കാതിൽ അത് കടക്കുന്നില്ല ചിലർക്കത് ദഹിക്കുന്നില്ല അതല്ലേ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്തുകൊണ്ടാണ് ചെറുപ്പത്തിലെ തക്ബീർ കേട്ട് ഭൗതിക ലോകത്തേക്ക് ജനിച്ചു വീണ ഈ ചെറിയ പിഞ്ചു പൈതൽ പിന്നെ ചെറുപ്പ കാലഘട്ടങ്ങളിലെ കേൾക്കുന്നത് അശ്ലീലങ്ങളാണ് അന്യ പെണ്ണും അന്യ പുരുഷന്മാരും അഭിനയിച്ചുണ്ടാക്കിയ പ്രണയക്കഥകളും അഭിനയിച്ചുണ്ടാക്കിയ എന്തൊക്കെയോ കഥകളും എന്തൊക്കെയോ അഭിനയങ്ങളും ചെറുപ്പത്തിലെ കേട്ടുപഠിച്ച ആ ചെറിയ കുട്ടി ആ ഉമ്മയുടെ മുന്നിൽ ആ ചെറിയ കുട്ടി കാണുകയാണ് ഒരു അന്യ പെണ്ണിന്റെ കൈയും പിടിച്ചൊരാൾ നടക്കുന്ന വീഡിയോ നോക്കിയിട്ട് ഉമ്മ ഇങ്ങനെ ചിരിക്കുക ഒരു മടിയില്ല അന്യപെണ്ണിന്റെ കൈയും പിടിച്ച് നടന്നു പോകുന്ന പിക്ചർ കാണുമ്പോ അല്ലെങ്കിൽ അന്യപെണ്ണിനെ കയ്യിൽ കിട്ടാതെ പ്രണയിച്ച് കരഞ്ഞു തീർത്ത ഏതോ പ്രണയ കാമുകൻ ആ കാമുകന്റെ കണ്ണുനീര് നോക്കിയിട്ട് ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ നാണമില്ലാതെ പാപ്പമാരും ഉമ്മാമമാരും ഇരുന്നിട്ട് ആ പ്രണയക്കഥയിൽ നടന്ന എന്തോ ഒരു കഥയിലുള്ള പ്രയാസം നോക്കിയിട്ട് കണ്ണുനീരൊഴുക്കുന്നത് കണ്ട ഈ ചെറിയ പിഞ്ച് പൈതൽ മനസ്സിലാക്കി പ്രണയിക്കുന്നവരെ പിന്നാലെ നടക്കണം അവിടെ മതം നോക്കേണ്ടതില്ല രാഷ്ട്രീയം നോക്കേണ്ടതില്ല അവിടെ ഒന്നും നോക്കേണ്ടതില്ല ഉമ്മ വന്നിട്ട് മോനെ അവളെ കൂടെ പോകണ്ട അവന്റെ കൂടെ പോകണ്ടെന്ന് ഉമ്മ പറഞ്ഞാലും ഉമ്മ അന്ന് കരഞ്ഞു പഠിപ്പിച്ചൊരു കാര്യമുണ്ട് പ്രണയിക്കുന്നവന്റെ വേദന അറിയണം സീരിയലിന്റെ മുമ്പിലിരുന്ന് പ്രണയക്കഥകളിൽ നടക്കുന്ന എന്തൊക്കെയോ കഥകൾ കണ്ടിട്ട് നോക്കിക്കരഞ്ഞ ഉമ്മ ആ ഉമ്മ ചെറുപ്പത്തിൽ നൽകിയൊരു പാഠമുണ്ട് ആ പാഠമാണ് ഈ കുട്ടിയുടെ മനസ്സിലായി നിറങ്ങിയത് ആ കുട്ടിക്കത് മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല ആ കുട്ടി പിന്നെ കോടതി കയറിയിട്ട് പറയാണ് ഉമ്മനോട് ഉമ്മ തൽക്കാലം എനിക്ക് നിങ്ങളെ വേണ്ട എനിക്ക് ബാപ്പനെയും വേണ്ട എന്നെ സ്നേഹിച്ച ഈ സഹോദരിമാരെ വേണ്ട സഹോദരങ്ങളെ വേണ്ട കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോ ഡ്രൈവറെ കൂടെ ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്നു ഞങ്ങൾ സംസാരിച്ചപ്പോ ഇതുവരെ നിങ്ങൾ തന്ന സ്നേഹത്തെക്കാണ് അയാള് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് സ്നേഹം തന്നു എനിക്കത് മതിയായി ബാപ്പ കോടതിയിലെത്തിയിട്ട് ബാപ്പന്റെ മുഖത്ത് നോക്കി പറയുന്നത് മക്കൾ മടിയില്ലാത്തവരായി മാറ്റി വളർത്തിയത് ഉപ്പമാരേ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ വാങ്ങിവെച്ച ടെലിവിഷനോ നിങ്ങളെ നിങ്ങളെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്ത ടെലിവിഷനാണ് നിങ്ങളെ നിങ്ങളെ വീട്ടിൽ മക്കൾക്ക് കാണാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത അത്തരം സംവിധാനങ്ങളാണ് കയ്യിൽ കൊടുത്ത് നിങ്ങൾ വടക്കാക്കിയ പണമാണ് ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല പറഞ്ഞു വന്നത് അല്പ നിമിഷത്തെ സന്തോഷം മുന്നിലെത്തിയപ്പോ അല്ലെങ്കിൽ ഒരു പുതുമാരന്റെ സന്തോഷത്തിന്റെ ദിവസമെത്തിയപ്പോ ആ പുതുമാരന്റെ കൂടെ സന്തോഷത്തിൽ പങ്കുവെക്കേണ്ട കൂട്ടുകാർ ആ പുതുമാരന്റെ കൂടെ അവന്റെ സച്ചി ആദ്യത്തെ ദിവസം ഒരു ഭാര്യയെ കണ്ടുമുട്ടുന്ന ദിവസം അല്ലെങ്കിൽ ഭാര്യയെ കാണേണ്ട ദിവസം ഭാര്യക്ക് അതേ പതിയെ നിക്കാഹ് കഴിഞ്ഞ് കഴുത്തിൽ ഒരു മാല കെട്ടിക്കൊടുക്കാനുള്ള സന്തോഷം കിടക്കുന്ന സമയം ആ സമയം അവനെ ഒരു നല്ല കർമ്മത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോ ഒരു സുന്നത്തായ ജീവിതത്തിലേക്ക് കടക്കാൻ ഒരു ജീവിത പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടി അവന്റെ കൂട്ടുകാർ കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകുന്നത് ഹറാമ് ചെയ്തിട്ടാണ് തോതിവാസങ്ങൾ ചെയ്തിട്ടാണ് ആ കൂട്ടുകാരന്റെ ജീവിതത്തിലെ പറക്കത്ത് നഷ്ടപ്പെടുത്തിയിട്ട് കൂട്ടുകാരാ നിനക്കെന്ത് കിട്ടാനോ ില്ല എന്ന്
എന്നൊരു ലോകമാണ്. പുതിയാപ്പിള വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ പെയിന്റിന്റെ പാത്രം പൊട്ടിച്ച് തലയിലൂടെ ഒഴിച്ചു കൊടുത്തു എന്ന് ഫേസ്ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നു, പിക്ചർ വെച്ചിരിക്കുന്നു. സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഈമാനുള്ള മുസ്ലിമേ, കാരണം ചോദിച്ചപ്പോ പറഞ്ഞതെന്താണ്? അയാള് പുതിയാപ്പിളയായിട്ട് പോകുമ്പോ ഇന്ന് പുതിയാപ്പിളയായിട്ട് വന്നിട്ട് പെയിന്റ് സ്വീകരിക്കേണ്ടി വന്നവൻ അയാള് പുതിയാപ്പിളയായിട്ട് പോകുമ്പോ ബുദ്ധിമുട്ടിച്ചതാണ്, പ്രയാസപ്പെടുത്തിയതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് കൂടുതലായി പരിചയമില്ല, കൂടുതലായിട്ട് അടുപ്പില്ല. ഒരാൾ ഒരു കല്യാണം അടുത്തു വന്നപ്പോ 4 ദിവസം മുമ്പ് ഒരാൾ എന്നെ ഒരു കല്യാണത്തിന് വിളിച്ചു. 4 ദിവസം വിളിച്ചതിന് 4 ദിവസം മുമ്പ് വിളിച്ചതിന് കംപ്ലൈന്റ് ഉണ്ടായിട്ടല്ല. കല്യാണത്തിന് അന്ന് വിളിച്ചാലും കല്യാണത്തിന് പോകുന്നതിന് മടിയുണ്ടായിട്ടല്ല. 4 ദിവസം മുമ്പാണ് ഇയാൾ എന്നെ കല്യാണത്തിന് വിളിച്ചത്. വിളിച്ചിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, എനിക്ക് ഇന്ന ഇന്ന കാരണത്താൽ എനിക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അങ്ങനെയല്ലേ, ഇപ്പൊ നാളെ പാലക്കാടാണ്. നാളെ പാലക്കാട് വയലിന് പോകുന്നതിനിടയിൽ നാളെ മംഗലാപുരത്ത് രാത്രിയിൽ ഒരു കല്യാണത്തിന് വരണമെന്നാണ്, എനിക്ക് വരാൻ കഴിയില്ലല്ലോ. ഇന്ന് കാസർഗോഡാണ്, ഇന്ന് എറണാകുളത്ത് ഒരാൾ വിളിച്ചിട്ട് കല്യാണത്തിന് വരുന്നതെന്നാ ചിലപ്പോ വരാൻ കഴിയില്ല. അയാൾ എന്നെ കല്യാണത്തിന് വിളിച്ചു, കല്യാണത്തിന് വിളിച്ചിട്ട് പോകാത്തത് കൊണ്ട് ഇനിയിപ്പോ ഇത് ക്ലിപ്പാക്കിയിട്ട് കല്യാണത്തിന് വിളിച്ചിട്ട് പോകാത്ത കിബറനാണ് ഇത് പറഞ്ഞാന്ന് വിചാരിച്ച് പറഞ്ഞ ഒന്നും പറഞ്ഞുകൂടാത്ത കാലമുണ്ട്. കല്യാണത്തിന് വിളിച്ചാൽ ഉത്തരം ചെയ്യണം, വിളിക്കുത്തരം ചെയ്യൽ സുന്നത്താണ്. മാത്രമല്ല കല്യാണത്തിന്റെ ഭക്ഷണം കഴിക്കലും അതും പ്രത്യേക സുന്നത്താണ്. ഞാനിപ്പോ അതിനെക്കൊന്നും വിശദമായിട്ട് കിടക്കുന്നില്ല. പറഞ്ഞു വന്നത് ഇയാള് കല്യാണത്തിന് വിളിച്ചപ്പോ ഞാൻ അയാളോട് പറഞ്ഞു എനിക്ക് വരാൻ കഴിയില്ല. ഇയാളോട് എത്ര പറഞ്ഞിട്ട് ഇയാൾ എന്നെ വിടുന്നില്ല. എന്ത് കാരണം വന്നാലും കുഴപ്പമില്ല, നിങ്ങൾ കല്യാണത്തിന് വന്നേ പറ്റൂ. കല്യാണത്തിന് വന്നേ വച്ചു. വല്ലാതെ നിർബന്ധിച്ചപ്പോ അയാളുടെ ആ വിഷമം പരിഗണിച്ച് ഞാനൊന്ന് അയാളെ വീട്ടിൽ തലേ ദിവസം കയറണമെന്ന് മനസ്സിലാക്കി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ദിവസം ഞാൻ നിങ്ങളെ നാട്ടിന്റെ പരിസരത്തുകൂടെ പോകുന്നുണ്ട്, പോകുന്ന വഴിയിൽ കയറാൻ കഴിയുമോ എന്ന് ശ്രമിക്കാം. അപ്പോഴാണ് അയാളോട് അറിയാതെ അയാളെ കള്ളി എന്ന് പറഞ്ഞു. എന്താണ് കള്ളി? അയാള് പറയാണ്, നിങ്ങൾ ഇന്ന് വരണം എന്നില്ല, വരുന്നുണ്ടെങ്കിൽ നാളെ വരണം. ഞാൻ ചോദിച്ചു, അതെന്നേ? ചിലർക്കുണ്ടല്ലോ കല്യാണത്തിന്റെ ദിവസം വരുമ്പോ, ഉസ്താദ്മാര് വരുമ്പോ, അല്ലെങ്കിൽ മുതല്ലിമീങ്ങൾ വരുമ്പോ, അല്ലെങ്കിൽ മന്ത്രിമാര് വരുമ്പോ, പോലീസുകാര് വരുമ്പോ, അവരെ വേഷത്തിൽ വന്നില്ലെങ്കിൽ ബഹുമാനിക്കൂല. ഒരേ അറിയപ്പെട്ട മന്ത്രി പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അയാള് കല്യാണത്തിന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കണ്ടപ്പോ അയാള് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കല്യാണ വീട്ടിലേക്ക് പോയി. പോകുന്ന സമയത്ത് നിയമപരമായിട്ട് അയാള് ലൈറ്റും സൗണ്ടൊക്കെ ഉണ്ടാക്കി പോവാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും, പല വിഷയത്തിലും തടസ്സങ്ങൾ ഉണ്ടാകും. ആ വഴിയിൽ പോയി എന്നുള്ള വിവരമെല്ലാം സ്ഥലത്ത് എത്തും. അങ്ങനെ പല തടസ്സങ്ങളും ഉള്ളതുകൊണ്ട് അദ്ദേഹം വെറും ഒരു സാധാരണ കാറിൽ, ലൈറ്റൊന്നുമില്ല, കൂടാളില്ല, പോലീസുകാരൊന്നും ഇല്ലാത്തൊരു കാറിൽ ആ കല്യാണത്തിനൊന്ന് കയറണം എന്നുള്ള വലിയ പ്രതീക്ഷയിൽ ആ കൂട്ടുകാരന്റെ വീട്ടിൽ കല്യാണത്തിന് കയറി ചെല്ലുമ്പോ ഈ മന്ത്രിയോട് മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, എനിക്ക് എന്ത് ബഹുമാനാടോ? കല്യാണത്തിന് വരണ്ടേ? ഇവിടെ ലൈറ്റും കത്തിച്ച് വരണ്ടേ? എന്നെ വിളിച്ചത് എന്റെ വീട്ടിലൊരു മന്ത്രി വന്നു എന്ന് നാട്ടുകാരറിയാനാ? അല്ലാതെ എന്നെ ബഹുമാനിച്ചിട്ടല്ല എന്ന് പറഞ്ഞപ്പോ ഈ മന്ത്രി എന്നോട് പറഞ്ഞു, വേദനയോടെ ഞാൻ അയാളെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ട അവസ്ഥ എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ മനുഷ്യന്മാരെ കഥ അതാണ്. ഇയാള് ഇന്ന് വരണ്ട, നാളെ വരുന്നുണ്ടെങ്കിൽ വന്നാ മതി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഈ കഥ ഓർമ്മ വന്നു. ഞാൻ അയാളോട് കാരണം ചോദിച്ചു. കാരണം ചോദിച്ചപ്പോ ഇയാൾ എന്നോട് പറഞ്ഞു, ബഹുമാനില്ല, നീട്ടല്ല, ബഹുമാനുള്ളത് കൊണ്ടാണ് നിങ്ങൾ നാളെ വന്നാൽ പുതിയാപ്പിളന്റെ കൂടെ എന്റെ കൂടെ ഒന്ന് വധുവിന്റെ വീട്ടിൽ വരണം. ഞാൻ പറഞ്ഞു, ഞാൻ പുതിയാപ്പിളന്റെ കൂടെ സാധാരണ എനിക്ക് പോകുന്ന പതിവില്ല, അത് പറ്റൂല, നിങ്ങൾ വന്നേ മതിയാകൂ. കാരണം എന്താണെന്നറിയോ? നാളെ ഞാൻ പുതിയാപ്പിളന്റെ കൂടെ പോകുമ്പോ, പുതിയാപ്പിളയായിട്ട് പോകുമ്പോ, എന്റെ ഈ നാട്ടിലെ എന്റെ കൂട്ടുകാരെ ഞാൻ പലപ്പോഴും പുതിയാപ്പിളയായിട്ട് പോകുമ്പോ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ മുന്നിലെ വരിയിൽ എങ്ങ നിന്നാൽ ചെറുപ്പക്കാരൊക്കെ അതേ കളിയിൽ നിന്ന് അല്പമൊന്ന് മാറി നിന്ന് എനിക്ക് നല്ല അന്തസ്സോടെ കയറി പോകാൻ കഴിയുമായിരുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നെ സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്ന സമയം ഇതാണ്. നാളെ പുതിയ ആപ്പിളന്റെ കൂടെ ഇന്ന് എന്റെ കൂടെ വരണേ. മുമ്പ് ചെയ്തു
വെച്ചതിന് പക കിട്ടുമെന്ന് പേടിച്ചിട്ടാണ്, അല്ലാതെ മൊയ്ലിയാരോട് സ്നേഹം ഉണ്ടായിട്ടല്ല. മൊയ്ലിയാര് മുന്നിലുണ്ടായാൽ എന്തെങ്കിലും ഒരു ബർക്കത്തിട്ടു എന്ന് വിചാരിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഈ മുത്തായാലിമ മുന്നിലുണ്ടായാൽ എന്തെങ്കിലും ഒരു ബർക്കത്തിറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല. ബർക്കത്തിന് കൊള്ളുന്നവനായതുകൊണ്ടല്ല. അതേ സ്ഥാനത്ത് ഈ വേഷത്തിന്റെ ബഹുമാനത്തോട് പോലുമുള്ള ബഹുമാനത്തിന്റെ പേരിലല്ല, മറിച്ച് മുമ്പ് ആരോടൊക്കെയോ ചെയ്തു വെച്ചിരിക്കുന്ന എന്തൊക്കെയോ ക്രൂരതകളുണ്ട്, അത് തിരിച്ചു കിട്ടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വസ്ത്രധാരിയെ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നു മനുഷ്യൻ. ഓ എന്റെ ചെറുപ്പക്കാരേ, വിവാഹം എന്ന് പറയുന്നത് കളിയല്ല, തമാശയല്ല. ഇപ്പൊ ചെറുപ്പക്കാർക്ക് ചിലർക്കൊക്കെ അതൊക്കെ തമാശയായി പോയി. അതിന്റെ കാരണമാ ഞാൻ പറഞ്ഞത്, സിനിമയിലും സീരിയലിലൊക്കെ നോക്കിയിട്ട് ഇന്നലെ വധിയെ വിവാഹിതയാണ് എന്ന് പറഞ്ഞ് കയ്യും പിടിച്ച് കെട്ടിപ്പിടിച്ച് നടന്ന പെണ്ണ്, അല്ലെങ്കിൽ ഇന്നലെ ടിവിയിൽ അവരൊന്നിച്ച് നടന്നു പോകുന്ന പെണ്ണ്, ഇന്ന് നേരം വിളിച്ച് നോക്കുമ്പോ അവളെ കല്യാണം വേറൊരു കഥയ വധുവുമാ വരനുമായിട്ടാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടുപോരാ. അഭിനയിക്കുമ്പോ ഒരു പുതിയാപ്പിളയാണ്, നാളെ അഭിനയിക്കുമ്പോ അതേ പുതിയുണ്ണിക്ക് വേറെ പുതിയാപ്പിളയാണ്. പുതിയാപ്പിളയമാരുടെ എണ്ണം തീരുന്നില്ല. ഈ പുതിയുണ്ണിയാണെങ്കിൽ എത്ര പുതിയുണ്ണിയായിട്ടും തീരുന്നില്ല. ഈ നടി എത്ര പ്രാവശ്യം പുതിയുണ്ണിയായിട്ട് അഭിനയിച്ചിട്ടും ഇവക്ക് തീരുന്നില്ല. പിന്നെയും പിന്നെയും പുതിയുണ്ണിയാകണ. നിങ്ങളെ മലയാളം ഒന്ന് കേട്ടോട്ടെ, എന്താ പറയാ, കൈനാട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വടകര. പുതുനാട്ടി, ഈ പുതുനാട്ടി ഇങ്ങനെ ആലോചിച്ചു നോക്കി, എത്രയോ വട്ടം പുതുനാട്ടിയായിട്ട് ഇവളെ അഭിനയിച്ചു. ഇത് കണ്ടപ്പോ ചെറുപ്പക്കാർക്കൊക്കെ തോന്നി ഇതും ഒരു തമാശയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെയും ടിവിയിൽ കാണുന്നത് പോലെ കണ്ടിട്ട് ചാടാൻ തുടങ്ങി. ഓ ചെറുപ്പക്കാരെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന് രേഖയുണ്ട്, ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം. അതിനാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ചു നേരം ഓരോ റക്അത്തിലും ആവർത്തിച്ച് ചോദിക്കുകയാണ്, ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, നിന്റെ ഖുർആൻ പഠിപ്പിച്ച വഴിയിൽ നീ ഞങ്ങളെ വഴി നടത്തണേ അല്ലാ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ഹബീബായ നബിദങ്ങൾ ഖുർആനാണ് ജീവിതമെന്ന് മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ അത് കണ്ടുപിടിച്ച സഹാബത്തിന്റെ ജീവിതവും ഖുർആന് തന്നെ, അത് സ്വീകരിച്ച താബിഈങ്ങളെ ജീവിതവും ഖുർആന് തന്നെ. ആ ജീവിത രേഖയുണ്ടല്ലോ, ആ നേരായ മാർഗരേഖ, ആ മാർഗരേഖയിൽ ജീവിക്കണം ഒരു മുഅ്മിനായ മനുഷ്യൻ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് കൈകെട്ടിയിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നുണ്ട്, അതേ ചൊവ്വാഴ വഴിയിലാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രവർത്തനങ്ങളും വഴിയും തമ്മിൽ ബന്ധമില്ല. ലക്ഷ്യസ്ഥാനത്തെത്തില്ല കേട്ടോ. ഇതുപോലെ കാസർഗോഡ് ഇച്ചിലങ്ങോട് പച്ചമ്പളം ഉറൂസ് നടക്കുമ്പോ ഉറൂസിലേക്ക് വിളിച്ചു ഒരു മുസ്ലിയാരെ, കോഴിക്കോട് നിന്ന് വരുന്ന മുസ്ലിയാർ എറണാകുളം റോഡിന് കയറിയിട്ട് ഇവിടുത്തെ വലിയന്റെ വറക്കത്ത് കൊണ്ട് കാസർഗോഡെത്തണേന്ന് പറഞ്ഞാൽ കാസർഗോഡ് തുലാതെ നിങ്ങൾ തറപ്പിച്ച് പറയുന്നു, തർക്കമില്ല. കോഴിക്കോട് നേർണാകുളം റൂട്ടിലേക്ക് കയറിയിട്ട് വലിയാരും വിളിച്ചു പറയാണ്, ഞാൻ ഇവിടുന്ന് രാവിലെ 6 മണിക്ക് പുറപ്പെട്ടിട്ടുണ്ട്, ഇൻഷാ അല്ലാ ഞാൻ കാസർഗോഡ് എത്തും. ഇവരെ തിരിക്കാണ്ട് വരൂല, ഒരു യൂട്ടേൺ അടിക്കണം. യൂട്ടേൺ അടിക്കാതെ എത്തൂല, ഇല്ല അവിടുത്തെ വലിയന്റെ വർക്കത്തുകൊണ്ട് എത്തും, കറാമത്തുകൊണ്ടല്ല അത് ഇങ്ങോട്ട് വരൂല. ശരിയായ നിലക്ക് വരാൻ കഴിയൂല, റോഡിലൂടെ വരാൻ കഴിയൂല. മഹാന്മാരെ ചില വഴികളുണ്ട്, അതല്ലട്ടോ ഞാൻ പറയുന്നത്. ഔലിയാക്കൾക്ക് ചില വഴികളും ചില യാത്രകളുമുണ്ട്. എന്നെ പോലെയുള്ള അതേ മുത്തലിമീങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഔലിയാക്കൾക്ക് ചില വഴികളുണ്ട്. ബഹുമാനപ്പെട്ട
Imam al-Badawi radiyallahu anhu inde charitram njan pala sthalangalilum paranjittunde Badawi Imam radiyallahu anhu ina pallil kaanada vannappo chodichappo Badawi Imam radiyallahu anhu ina naattukare pinne anneshichathinte peril chavittu kitti ini avasaana kandathiyathu oru deepil velliyaacha jumu'athu kutubakku nethrithwam kodukkunnada appola naattukare paranjathu ivarinneyanu njangalkku ella velliyaachayum jumu'athu undaalle കാസർകോട് പച്ചമ്മള റൂസിന് എത്തിയില്ലാന്ന് പറഞ്ഞ് മുസ്ലിയാര് ഫോൺ വെച്ചാൽ നാട്ടുകാരെ അയാളെ കുറിച്ച് എന്ത് പറയൂ അയാൾക്ക് എവിടെയോ എന്തോ പറ്റിയിട്ടുണ്ട് ഇന്നലെ വരെ ഒന്നും കുഴപ്പമില്ല ഇന്നലെ വയലു കേട്ടിട്ടുണ്ട് എന്ന് പറയൂ അല്ലേ അങ്ങനെയാണ് എന്താണ് അതിന്റെ കാരണം ശരിയായ വഴിയിൽ പോയിട്ട് വേണം റബ്ബിനോട് പറയാൻ അള്ളാഹിനോട് പ്രാർത്ഥന നടത്തുമ്പോ ചെയ്യുന്നതെന്ന് വേറെ അള്ളാഹിനോട് ദുആ ചെയ്യുന്നതെന്ന് വേറെ അതിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല ആലോചിക്കുന്നില്ല പ്രവർത്തനങ്ങളെല്ലാം അതിന് വിപരീതമാണ് സ്വർഗത്തിലെത്താൻ കഴിയൂല റബ്ബേ നീ ഞങ്ങൾക്ക് നിന്റെ നേരായ വഴിയിൽ വഴി നടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ പറഞ്ഞു വന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ ായ മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ വലിയ സുന്നത്തായ കർമ്മമാണ് കല്യാണം വിവാഹം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തെ പോലെയാണ് വിവാഹം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിലെ ഒരു വലിയ സുന്നത്തിന് വേണ്ടിയുള്ള ചുവടുവെപ്പ് അവന്റെ ജീവിതത്തിലെ വലിയൊരു മുന്നിലേക്കുള്ള കടക്കലാണ് ഒരൊറ്റക്കാരും ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു കടക്കുന്ന വാതില് നന്നായില്ലെങ്കിൽ കടക്കുന്ന സമയം തന്നെ ആദ്യം തന്നെ തെതേ റോങ് ആണെങ്കിലും പിഴക്കാനത് കൂടുതൽ സാധ്യതയാണ് പിഴക്കാനത് കൂടുതൽ സാധ്യതയാണ് റബ്ബ് തരുന്ന വലിയ ന്യാമത്താണ് കുടുംബജീവിതം കേട്ടോ കല്യാണം കഴിഞ്ഞു ഭാര്യക്ക് ദിവസങ്ങളായി സുഖമില്ല എത്ര ആളുകളാ ഫോൺ വിളിച്ച് പറയുന്നത് കല്യാണം കഴിഞ്ഞു ഭാര്യക്ക് സുഖമില്ല കല്യാണം കഴിയുന്നതിന്റെ മുമ്പ് മറച്ചു വെച്ചതാണോന്നറിയില്ല കല്യാണത്തിന്റെ മുമ്പ് സത്യത്തിൽ ഒരു രോഗവുമില്ല കല്യാണം കഴിഞ്ഞപ്പോ കുറഞ്ഞ ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ ഭാര്യന്റെ മനസ്സിന്റെ നിലതെറ്റിപ്പോയി നമ്മളെ ചരിത്രങ്ങൾ കേൾക്കുന്നില്ലേ പലരും വിളിച്ച് കംപ്ലൈന്റ് പറയുന്നില്ലേ പലരും വിളിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നില്ലേ അല്ലാഹു നമ്മളെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും കാത്തു രക്ഷിക്കട്ടെ ആ റബ്ബല്ലേ നല്ലൊരു ജീവിതം തരേണ്ടത് അല്ലാഹുവല്ലേ ഒരു നല്ല കുടുംബജീവിതം സമ്മാനിക്കേണ്ടത് ഓ മുഅ്മിനായ മനുഷ്യ ആ നല്ല കുടുംബജീവിതം സമ്മാനിക്കേണ്ട നല്ലൊരു കുടുംബജീവിതം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ ആ പുതുമാരിയെ കാണാൻ വേണ്ടി ആദ്യം തന്നെ പോകുമ്പോൾ റബ്ബിനെ ധിക്കരിച്ചു പോകല്ല റബ്ബിനെ തള്ളിയിട്ട് പോകല്ല റബ്ബ് തന്ന നിയമത്ത് മറന്നിട്ട് പോകല്ല ഏത് സമയവും റബ്ബ് തിരിച്ചു ചോദിച്ചാൽ കൊടുക്കേണ്ടതല്ലേ നമ്മുടെ ആരോഗ്യം ഈ പാവപ്പെട്ട മുത്തയല്ലിമിന് അറിയൂല ഈ വയലിന്റെ സദസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് ഞാൻ മരിക്കുമോ ഈ വയലിന്റെ സദസ് വിട്ടുപിരിയുന്നതിന്റെ മുമ്പ് എനിക്ക് മനസ്സിന്റെ പ്രാഹത്ത് നഷ്ടപ്പെടുമോ എന്റെ ആരോഗ്യം നഷ്ടപ്പെടുമോ റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഈ പാവപ്പെട്ടവന്റെ കൂട്ടുകാരിൽ ഒരു രോഗവുമില്ല പെട്ടെന്ന് തലകറങ്ങി നിലത്തേക്ക് വീണു ചെറിയ പ്രായമുള്ള ചെറുപ്പക്കാരനാണ് കണ്ണ് മേൽപോട്ടേക്ക് മലർന്നു പോയി ഡോക്ടർമാരടുക്കൽ ചികിത്സക്ക് എത്തിയപ്പോ ഡോക്ടർമാര് പറയുന്നത് അറ്റേക്കാണ് വളരെ കുറഞ്ഞ പ്രായമുള്ള ചെറുപ്പക്കാരൻ 30-35 വയസ്സ് വരുന്ന ചെറുപ്പക്കാരൻ ഒരു രോഗവുമില്ല യാത്രക്കിടയിൽ രോഗം വന്ന് ഹോസ്പിറ്റലിലാണ് ചെയ്യണമെന്ന് പറഞ്ഞു റബ്ബേ നീ പൂർണ്ണമായി ശിഫ നൽകണം
ഇളം റഹ്മാനെ, പൂർണ്ണമായി ശിഫ നൽകിയ ആ കുടുംബത്തെ സന്തോഷിപ്പിക്കണം റഹ്മാനെ. പറഞ്ഞു വന്നത് ചെറുപ്പക്കാരെ, ഏതോ പുതിയ ആപ്പിളയെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ആപ്പിളയോട് പക തീർക്കാനോ റോഡിലിറങ്ങിയിട്ട് പാൻസിന്റെ നിലയോർമ്മയില്ല, ധരിച്ച കുപ്പായത്തിന്റെ നിലയോർമ്മയില്ല, ധരിച്ച വസ്ത്രത്തിന്റെ നിലയോർമ്മയില്ല, നടത്തത്തിന്റെ ലെവല് തെറ്റിയിട്ട് റോഡിൽ പോകുന്ന വാഹനത്തിൽ പോകുന്നവർക്കൊക്കെയും ബുദ്ധിമുട്ട്, നാട്ടുകാർക്ക് മുഴുവനും ബുദ്ധിമുട്ട്. നീ പാട്ടും പാടിയിട്ട് ചാടിക്കൊണ്ടിരിക്കുമ്പോൾ അറ്റേക്ക് വന്നു പോയി, തടുക്കാൻ നിന്റെ പുതിയ ആപ്പിളക്ക് കഴിയോ? നിന്റെ കൂട്ടുകാരനായ പുതിയ ആപ്പിളക്ക് കഴിയോ? ചോദിക്കട്ടെ, ഒന്നുമില്ലാതെ നിന്റെ പുതിയ ആപ്പിളക്ക് ഒരറ്റേക്ക് വന്നുപോയി, നിന്റെ കൂട്ടുകാർക്ക് തടുക്കാൻ കഴിയോ? നിന്നെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പ്രിയ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ഇക്കാഴ്ചയാദ്യമായി കാണാൻ പോവുകയാണ്. ജീവിതത്തിൽ ഒരു വട്ടമേ അവളെ കണ്ടിട്ടുള്ളൂ, അത് റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തായ കാണലാണ്. അതിന്റെ ശേഷം പിന്നെ കാണാൻ പോയിട്ടില്ല, പിന്നെ അവളെ ശബ്ദം കേട്ടിട്ടില്ല, പിന്നെ അവളെ വിളിച്ചിട്ടില്ല. ഈമാനുള്ള മോമിനിന്റെ വിവാഹം അതല്ലേ? അല്ലാതെ പരിചയപ്പെട്ട് ബൈക്കിന്റെ മേലെ അതേ പെണ്ണ് കണ്ടതിന്റെ ശേഷം പിന്നെ കറങ്ങുന്നു, നാട്ടുകാരെ മുഴുവൻ മുതി മുന്നിലൂടെയും ബൈക്കിലൂടെ യാത്ര ചെയ്യുന്നതിന് മടിയില്ല. ചോദിക്കുമ്പോൾ നാളെ എന്റെ പെണ്ണാ വേണ്ടവളല്ലേ, അല്ലെങ്കിൽ മെയ് 4 എന്റെ കല്യാണം നിശ്ചയിച്ചതല്ലേ, ഏപ്രിൽ 5 എന്റെ കല്യാണം നിശ്ചയിച്ചതല്ലേ, നിശ്ചയിച്ചപ്പോ നിന്റെ ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ച് ബൈക്കിൽ കയറ്റുന്ന സ്വഭാവമുണ്ടോ? ഹറാമാണ്. ബൈക്കിൽ കയറ്റല് മാത്രമല്ല, നീ ഒരു പെണ്ണിനെ കണ്ടിഷ്ടപ്പെട്ടാൽ അവൾക്ക് നീ മൊബൈല് കൊടുക്കലോ, മൊബൈലില് വിളിക്കലോ, കോളേജിൽ പോകുമ്പോ ബസ്സിൽ പിന്നാലെ കയറിയിട്ട് അവളെ ശല്യം ചെയ്യലോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു, അതേ ഒരു മുസ്ലിം പെണ്ണ്, അതേ ഒരു വിശ്വാസമുള്ള പെണ്ണ്, അവള് ഫേസ്ബുക്കിലൊക്കെ വല്ലാതെ എഴുതി വെക്കുന്നു, സ്നേഹത്തിന്റെ മുന്നിൽ മതത്തിന് വിലയില്ല, സ്നേഹത്തിന്റെ മുന്നിൽ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും നിസാരപ്പെടുത്തുന്നതിന് മടിയില്ല. അവള് കാരണം എന്താ പറയുന്നത്? അവൾ ഏതോ ഓട്ടോ ഡ്രൈവറെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഏതോ ഒരു പെണ്ണ് ഏതോ ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടു, ഏതോ ഒരു അന്യപുരുഷനുമായി ബന്ധമുള്ളതിന്റെ പേരിൽ ഒരു മടിയുമില്ലാതെ ലജ്ജയില്ലാതെ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് ഈമാനുള്ള മോമിനീങ്ങളെ, ഹബീബായ നബിതങ്ങളെ പോലും നിസാരപ്പെടുത്തുന്ന വിവരം കേട്ട ജലത്തിന്റെ ഇല്ലാത്ത പെങ്ങന്മാരുണ്ട്. അവരാലോചിക്കുന്നില്ല, അവര് ചിന്തിക്കുന്നില്ല. ജീവിതം എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ സുഖമല്ല, ജീവിതം എന്ന് പറയുന്നത് വെറും ഒരു രാത്രിയിലെ സുഖമല്ല, ജീവിതം എന്ന് പറയുന്നത് രാത്രിയിലെ ഭർത്താവിന്റെ കൂടെ കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടേണ്ട വലിയ ഏറ്റവും വലിയ സുഖമാണ് മനസ്സിന്റെ സമാധാനം കിട്ടൂ. റബ്ബ് നിന്റെ മനസ്സിന്റെ മാനസിക നില എങ്ങ് തെറ്റിച്ചു കളഞ്ഞാൽ ആർക്ക് കഴിയണോ നേരെയാക്കാൻ? ഡോക്ടർമാര് പറയുന്നു ഹോർമോണിന്റെ കുറവാണ്, ഹോർമോണ് കുത്തിവെച്ചിട്ടോ പിന്നെ നോക്കുമ്പോ ലെവൽ ഒന്നുകൂടി പോയി. ചോദിച്ചപ്പോ പറയുന്നു ഹോർമോണ് കൂടിയതാണ്, ഡോക്ടർമാർക്ക് കാരണം പറയാനല്ലാതെ രോഗം മാറ്റാൻ കഴിയുന്നില്ല. അവസാനം ബോധം കെടുത്തിയിട്ട് കിടക്കേണ്ട അവസ്ഥ വരെ വന്നവരെ ജീവിതത്തിൽ കേട്ടിട്ടില്ലേ? ഈമാനുള്ള മുസ്ലിമേ, നീ ആദ്യമായി ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ നിൽക്കുമ്പോ ഹറാമ് ചെയ്തിട്ട് കടക്കുന്ന സ്വഭാവം ജീവിതത്തിൽ അരുത് കേട്ടോ. അത്തരം സ്വഭാവമുള്ള കൂട്ടുകാര് നമ്മുടെ നാട്ടിലുണ്ടെങ്കിലോ അവരടക്കണേ കൂട്ടുകാരെ. യുവാക്കളെ, അത്തരം കൂട്ടുകാരെ അടക്കാനുള്ളൊരു കൂട്ടായ്മ, ഒരു യുവാക്കളെ കൂട്ടായ്മ നമുക്ക് വേണം കേട്ടോ. ഞാൻ പല സ്ഥലത്തും കാസർഗോഡ് ജില്ലയിൽ വന്നിട്ടുണ്ട്. നല്ലത് തന്നെ ദഫ് കൂട്ടണ്ടാന്ന് ഞാൻ പറയുന്നില്ല,
എനിക്ക് തോന്നുന്നത് ഈ പച്ചമ്പളത്തും അങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ദഫിന്റെ കമ്മിറ്റിയുടെ പേരിൽ നടക്കുന്ന പരിപാടി നല്ലത് തന്നെ. നിങ്ങൾ എന്ത് കമ്മിറ്റി പേര് പറഞ്ഞാലും കുഴപ്പമില്ല, നല്ലതിനു വേണ്ടി നിങ്ങൾ സംഘടിക്കണം. ഒന്നുകൂടി ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരോട് പറയുന്നു, നമ്മുടെ നാട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ നമ്മൾ ശബ്ദിക്കണം എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പമാരോട് കരത്ത് സംസാരിക്കണം എന്നല്ല. ചെറുപ്പക്കാരങ്ങനെ നമ്മള് അത്തരം തോന്നിവാസങ്ങൾ നടക്കുന്ന കല്യാണ വീടുകൾ മാറ്റി നിർത്തണം, പങ്കെടുക്കൂല എന്ന് തീരുമാനിക്കണം. അവിടെയാണ് ആണത്വം എന്ന് പറയുന്നത്. ധീരീബോധമുള്ള ചെറുപ്പക്കാരങ്ങളെ കാസർഗോഡ് ജില്ലയിൽ ഈമാനുള്ള വിശ്വാസികളോട് ഞാൻ പറയുന്നു, അത്തരം തോന്നിവാസങ്ങൾ ഒരു പതിയെ പുതിയാപ്പിളന്റെ കയ്യും പിടിച്ച് പോയിട്ട് കുട്ടികൾ കളിക്കുകയാണെങ്കിൽ ഒരു കൂട്ടായ്മ റോഡിൽ വെച്ച് തടുക്കാനുണ്ടാകണം. മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കുന്നവരെ തടഞ്ഞു നിർത്തണം. അവരെ റോഡിൽ വെച്ച് തടഞ്ഞു നിർത്തിയിട്ട് പറയണം, ഞങ്ങളെ നാട്ടില് ഇങ്ങനെ തോന്നിവാസം ചെയ്തിട്ട് വേറെ നാട്ടിൽ നിന്ന് വന്നവരായാലും കുഴപ്പമില്ല, എവിടെ നിന്ന് വന്നാലും കുഴപ്പമില്ല, തോന്നിവാസമായിട്ട് ഞങ്ങളെ വീട്ടിൽ കയറി വരാൻ പറ്റൂല എന്ന് പറയാൻ ധൈര്യമുള്ളൊരു കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ വേണം. തിന്മകളെ തടുക്കാൻ നമുക്കൊരു കൂട്ടായ്മ വേണം. ചെറുപ്പക്കാര് വേണം, പാപ്പമാര് വേണം. ഇത് പറഞ്ഞതിന്റെ പേരിൽ ഈ 100,000 സംഘടനകളുള്ള കാലത്ത് ഒരു പുതിയ സംഘടന ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഉള്ള സംഘടനകൾ തമ്മിൽ ഇതിന്റെ പേരിൽ കലഹിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഒന്നും പറഞ്ഞുകൂടാത്ത കാലമാണ്. അതേ സ്ഥാനത്ത് ചെറുപ്പക്കാർക്ക് അവർ കൂട്ടുകാരെന്ന നിലക്കൊരു കൂട്ടായ്മ, ആ കൂട്ടമായി അവരിൽ നിന്ന് തിന്മയെ തടുക്കണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, കല്യാണ വീടുകളിൽ കയറി ചെല്ലുമ്പോ നിങ്ങളെ ഭാര്യമാരെ കല്യാണ വീട്ടിൽ അയച്ചിട്ടുണ്ടെങ്കില്, നിങ്ങളെ പെങ്ങന്മാരെ കല്യാണ വീട്ടിൽ വിളിച്ചിട്ടുണ്ടെങ്കില്, നിങ്ങളെ ഉമ്മമാരെ കല്യാണ വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ടെങ്കില്, ആ കല്യാണ വീട്ടിൽ കയറി ചെല്ലുമ്പോ അന്യപുരുഷൻ ക്യാമറയും ഈ വീട്ടിന്റെ അകത്തു വീഡിയോ ചിത്രം പിടിക്കുന്ന രംഗം കണ്ട ആ വീട്ടുകാരനെ വിളിച്ച് വിളിച്ച് പറയണം, നിങ്ങൾ ചെയ്തത് മാന്യതയില്ലാത്ത പരിപാടിയാണ്. ആ വീട്ടുകാരനെ വിളിച്ച് പറയണം, അതേ നിങ്ങൾ ചെയ്തത് മാന്യതയില്ലാത്ത പരിപാടിയാണ്. ആര് പറയണം? ഒന്നിച്ച് പറയണം. എന്നിട്ട് അയാളോട് പറയണം, അവനോട് അകത്ത് കയറരുത് എന്ന് പറയണം. എന്റെ ഭാര്യയെ വിളിക്കുമ്പോ, അതുപോലെ എന്റെ മകളെ വിളിക്കുമ്പോ, എന്റെ ഉമ്മനെ വിളിക്കുമ്പോ, എന്റെ പെങ്ങളെ നിങ്ങൾ ക്ഷണിക്കുമ്പോ, ഇങ്ങനൊരു തോന്നിവാസം നിങ്ങളെ വീട്ടിന്റെ അകത്തുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് കല്യാണത്തിനയക്കില്ലായിരുന്നു. ഈ ഒരു തോന്നിവാസത്തിന് അന്യപുരുഷനെ വീട്ടിന്റെ അകത്ത് കയറ്റുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുള്ള വിവരം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങൾ ഈ കല്യാണവുമായി സഹകരിക്കില്ലായിരുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള ഉപ്പാപ്പമാര് വേണം. നമ്മൾ നാട്ടുമുപ്പന്മാരാണ്, പള്ളിയുടെ സെക്രട്ടറിയാണ്, മഖാമിന്റെ പ്രസിഡന്റാണ്. നേതൃപദവിയിൽ ഇരുന്നാ പോരാ, നേതൃത്വ പദവിയിലിരിക്കുന്നവർ നാട്ടിലെ തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കണം. ഇല്ലെങ്കിലോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ സ്റ്റേജിന്റെ മേലെ ഇരുന്നിട്ട് ഞാൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞാ പോരാ, സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞാ പോരാ. ഇവിടെയുള്ള സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും എന്നോട് വെറുപ്പിടിക്കരുത്, ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. അതേ സ്ഥാനത്ത് പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ട്രഷറർ ആണ് എന്ന് പറഞ്ഞ് ഒരു സ്റ്റേജിലിരിക്കലോ നോട്ടീസിൽ പേര് വരലോ അല്ല പ്രസിഡന്റ് സ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കമ്മിറ്റിയുടെ എല്ലാ കമ്മിറ്റിക്കാരുടെ നേതാക്കളും തിന്മകളെ കാണുമ്പോൾ ഒന്നിച്ചു നിന്ന് തിന്മകളെ എതിർക്കണം. ഗാനമേള നടക്കുന്ന കല്യാണ വീടുകളെ ബഹിഷ്കരിക്കാൻ നാട്ടിന്റെ മഹല്ല് കമ്മിറ്റിക്ക് തീരുമാനമുണ്ടാകണം. പിന്നെന്തിനാ മഹല്ല് കമ്മിറ്റി? നാട്ടിലെന്തിനാ മഹല്ല് കമ്മിറ്റി? ഞാൻ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിയെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ അത്തരം നല്ല നല്ല പ്രവർത്തനങ്ങൾ മാത്രം നടന്ന് തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന ഒരു മഹല്ല് കമ്മിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അതേ സ്ഥാനത്ത് നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന കമ്മിറ്റികൾ നന്മകൾക്കെതിരെ പ്രചോദനം കൊടുക്കുകയും തിന്മകൾ ആര് ചെയ്താലും തടുക്കാനുള്ള തന്റെ ഇടമുള്ളവരാകണം. നമ്മുടെ നാടുകളെ തിന്മകളിൽ നിന്ന് മുക്തമാക്കണം. കല്യാണ വീടുകളിൽ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ ചെറിയ പിഞ്ചു പൈതലുകളെ കല്യാണ വീടുകളെ മുന്നിലെ വരിയിലിരുത്തിയിട്ട് ഗാനമേള പാടിയിട്ട് കുട്ടികളെ ചെറുപ്പത്തിലെ പാടിയിട്ട് ചാടി പഠിപ്പിക്കുന്ന കല്യാണ വീടാണെങ്കിൽ ഇറക്കി പോകണം.
Yani Padilek Vishadamai Kadakum Nila Param Nivandadu Kalyanathinte Thodakkam Mathramalla Mahanmaraya Panditanmar Parayanu Oru Jeevithathinte Thodakkam Ningale Kurikkumbol Allah Enna Chinthayil Ningale Jeevithathinte Ningale Thodakkam Kurikkane Adi Aa Divasam Ningalkku Sarva Barakkathum Kittanathu Nallada.